Hi friends, പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംബൂ ഡെയിൽ റിസോർട്ടിലാണ്. ബാംബൂ ഡെയിൽ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്ത ലെക്സാൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബൈസൺ വാലിയിലാണ്, മൂന്നാർ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡമം പ്ലാന്റേഷന് നടുവിലുള്ള ഒരു അടിപൊളി ട്രീ ഹൗസ് ഉള്ള റിസോർട്ടാണ്. അതുപോലെ തന്നെ ഈ റിസോർട്ടിനകത്ത് ചെറിയൊരു സ്ട്രീമും ഉണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ബാംബൂ ഡെയിൽ റിസോർട്ട്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ഇത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ദെൻ ഇത് ഇവിടുത്തെ റിസപ്ഷൻ ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് റൂംസും അവൈലബിൾ ആണ്. ഇവിടുത്തെ ഡിലക്സ് റൂമും അതേപോലെ തന്നെ മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയും ഈ ഒരു ബ്ലോക്കിലാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ടോട്ടൽ 8 റൂംസ് അവൈലബിൾ ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി. ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത്. ദെൻ ഈ ഒരു ഡിലക്സ് റൂമിൽ നമുക്ക് അഡീഷണൽ ഒരു ബാൽക്കണി സ്പേസും കൂടിയുണ്ട്. ഈ ഒരു സൈഡിലാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസ്. ദെൻ ഇതിവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഡിലക്സ് റൂമും ഈ ഒരു റൂമും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈവൻ ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് ഈ ഒരു രണ്ട് റൂമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂവിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ഡിലക്സ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു റൂമിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പൂളിൻ്റെ വ്യൂവും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു മൗണ്ടൈൻ്റെ വ്യൂവും കാണാൻ പറ്റും. അതാണ് ഈ ഒരു രണ്ട് റൂമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഈ റിസോർട്ടിനകത്തോട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസാണ് കേട്ടോ. 2 സ്ട്രീമുണ്ട്. ഇതിവിടുത്തെ ഒരു ചെറിയ സ്ട്രീമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർഡമം പ്ലാന്റേഷനകത്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു കാർഡമം പ്ലാന്റേഷനകത്തോടെ നമ്മൾ ഈ നടക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ നേച്ചർ നമുക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ഇവിടുത്തെ ഡിലക്സ് ട്രീ ഹൗസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു ട്രീ ഹൗസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ 2 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ട്രീ ഹൗസ്. നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പേസിലേക്കാണ് എത്തുക. ചെറിയൊരു ഡൈനിങ് സ്പേസും ചെറിയൊരു ബാൽക്കണി സ്പേസ് പോലത്തെ ഒരു ഏരിയ ആണ്. ദെൻ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ ഒരു ട്രീ ഹൗസിൻ്റെ അകത്തേക്ക് കയറാൻ. ഇതാണ് ഈ ഒരു ട്രീ ഹൗസിൻ്റെ ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത്. ട്രീ ഹൗസിൻ്റെ ഇൻസൈഡ് ആണെങ്കിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ട്രീ ഹൗസിൻ്റെ ബാൽക്കണി സ്പേസ്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. അതുപോലെ തന്നെ ട്രീ ഹൗസിൻ്റെ അകത്ത് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സ്പേസും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സ്പേസ്. ദെൻ ഇനി നമുക്ക് ഇവിടുത്തെ പ്രൈം കാറ്റഗറി ആയിട്ടുള്ള പ്രീമിയം ട്രീ ഹൗസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതാണ് ഇവിടുത്തെ പ്രീമിയം ട്രീ ഹൗസ്. 2 ട്രീ ഹൗസാണ് ഈ ഒരു പ്രീമിയം ട്രീ ഹൗസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത്. പക്ക നമ്മുടെ കാർഡമം പ്ലാന്റേഷൻ്റെ അകത്താണ്. ഒരു സ്ട്രീമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ട്രീ ഹൗസാണ്. ഇത് കണ്ടോ, ഒരു കോമൺ സ്പേസിലേക്കാണ് നമുക്ക് ഇവിടെ എൻട്രി ഉള്ളത്. 2 സൈഡിലും ഓരോ ട്രീ ഹൗസും. ദെൻ ഈ ഒരു സെൻട്രൽ സ്പേസിൽ ഒരു കോമൺ ഏരിയ ആണുള്ളത്. ഇതാണ് ഈ ഒരു ട്രീ ഹൗസിലേക്കുള്ള എൻട്രി. നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് എൻട്രി ഉള്ളത്. ദെൻ ഇതാണ് ഈ ഒരു ട്രീ ഹൗസിൻ്റെ ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത്. അത്യാവശ്യം നല്ല ലക്ഷ്വറീസ് ആയിട്ടുള്ള രീതിയിൽ, നല്ല പോഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ട്രീ ഹൗസിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ഇതാണ് ഈ ഒരു ട്രീ ഹൗസിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം ഒരു പ്രീമിയം ടച്ചിൽ തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റ് സ്പേസ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമലി നമുക്ക് 3-4 ട്രീ ഹൗസിൽ സ്റ്റേ ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രീ ഹൗസിൽ സ്റ്റേ ചെയ്യാൻ ഒരു ഓപ്ഷൻ നോക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ബാംബൂ ഡെയിൽ റിസോർട്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം ബെസ്റ്റ് റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെയുള്ള പുതിയ പുതിയ റിസോർട്ട്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.